ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്. മല്ലുക്രിപ്റ്റോളജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന മാർക്കറ്റ് അനാലിസിസും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന മാർക്കറ്റിൽ, ഇപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ മാർക്കറ്റ് ചെറുതായിട്ട് അപ്പിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ മാർക്കറ്റിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ നോക്കി നോക്കാം. സോ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, മാർക്കറ്റിലിപ്പോൾ ഇതിലൊരു ഗ്ലിച്ച് ആയിട്ടുണ്ടായിട്ടാണ് തോന്നുന്നു. ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് 320 ബില്യൺ എന്നാണ് കാണിക്കുന്നത്. സോ അവിടെ എന്തോ ഒരു ഗ്ലിച്ചാണ്, ശരിക്കും 820 ബില്യൺ ആയിരിക്കണം. സോ അതൊരു ഗ്ലിച്ചായിട്ട് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമൈൻസ് 39.5% ആണ്, ഇത്തീരിയത്തിൻ്റെത് 18.7% ആണ് ശരിക്കുമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 16,900 വന്നിട്ടുണ്ട്, 16,867 ആണ്. ഏകദേശം 1% ബിറ്റ്കോയിൻ്റെ പ്രൈസിലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇത്തീരിയത്തിലാണെങ്കിൽ ഏകദേശം 4% ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ച് $1,256 ഇത്തീരിയം എത്തിയിട്ടുണ്ട്. സോ നല്ല രീതിക്ക് പ്രൈസ് ഇത്തീരിയത്തിൽ കയറിയിട്ടുണ്ട്. 3% എന്ന് പറയുന്നത് ഇത്തീരിയത്തിൽ നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെ കാണാവുന്നതാണ്. ഏകദേശം 1200 നിന്ന് 1250-60 ആ റേഞ്ചിലേക്ക് എത്താനായിട്ട് ഇത്തീരിയത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ചെറിയൊരു പോസിറ്റീവായിട്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു പച്ച വന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. സോ അതാണ് ഈ തീരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഗിവ് അവേ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗിവ് അവേ എന്ന് പറയുന്നത് $200 കൊടുക്കാനായിട്ട് പോകുന്നത്. സോ അത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, സോ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. സോ അതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ എന്തായാലും അതാണ് അതിൽ മേജറായിട്ട് വരുന്നത്. സോ എന്തായാലും അതിനുശേഷം നമ്മൾ എന്തായാലും BNB വരുന്നുണ്ട്. $258 വന്ന് പമ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5% BNB പമ്പ് ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പിലുള്ള പ്രൊജക്ട്സൊക്കെ 1, 3, 5% പമ്പ് ചെയ്തപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ പല പ്രൊജക്റ്റുകളും 5 മുതൽ 10% വരെ ഒരു പെർഫോം ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ അവലാഞ്ച് ആയാലും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല പ്രൊജക്റ്റുകളായാലും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോസ്മോസൊക്കെയാണ് വലിയ രീതിക്ക് പെർഫോം ചെയ്ത് നിൽക്കുന്നത്. ബാക്കിയുള്ള പ്രൊജക്റ്റുകളെല്ലാം ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ലാസ്റ്റ് 24 ഹവർ റേഞ്ചിലേക്ക് നോക്കി നോക്കാം. സോ ലാസ്റ്റ് 24 ഹവർ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഈ തീരിയം ക്ലാസിക് ഒരു 20% പമ്പായിട്ടുണ്ട്. നിയർ പ്രോട്ടോകോൾ ഒരു 16%, ലിഡോ ഒരു 14% പമ്പായിട്ടുണ്ട്. ഈ ലിക്വിഡ് സ്റ്റേക്കിങ്ങിൻ്റെ പ്രൊജക്ട്സ് കുറച്ച് നല്ല രീതിക്ക് തന്നെ പമ്പാവുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഈ സ്റ്റേഡറൊക്കെ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേഡറൊക്കെ ഒന്ന് നോക്കി നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ സിന്തറ്റിക്സിൻ്റെ ടോക്കൺ ഒരു 5% പമ്പായിട്ടുണ്ട്. കർഡാന ഒരു 5%, 6% പമ്പായിട്ടുണ്ട്. ലെയർ 1 ആയിട്ടുള്ള അവലാഞ്ച് ഒരു 6% പമ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഒരു 6% പമ്പായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആവി പമ്പായിട്ടുണ്ട്. ഒപ്റ്റിമിസം പമ്പായിട്ടുണ്ട് ഒരു 7%. അതുപോലെ തന്നെയാണ് ഈ തീരം പ്രൂഫ് ഓഫ് വർക്ക് ഫയൽ കോയിൻ 8% പമ്പായിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നല്ല രീതിക്ക് മാർക്കറ്റിൽ പമ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിക്ക് ഒരു മൂവ്മെൻറ്റ് നൽകാനായിട്ട് മാർക്കറ്റിലുള്ള പ്രൊജക്ട്സിന് സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് താഴേക്ക് പോയിട്ടുള്ള പ്രൊജക്റ്റുകൾ നോക്കി നോക്കാം. സർപ്രൈസ് ആയിട്ട് ഒരു ഒന്നുമില്ല. OKB എന്ന് പറയുന്നത് OKX എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ടോക്കണാണ്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ 2-3 ദിവസം മുമ്പ് നല്ല രീതിക്ക് പമ്പായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ഡൗൺ ഇപ്പോൾ മാർക്കറ്റിൽ OKBക്ക് കാണാനായിട്ടുണ്ട്. സോ ഏകദേശം 30% ഇന്നലെ മിനിയാന്നൊക്കെ പമ്പായിരുന്നു. അതിനുശേഷം ഒന്ന് പതുക്കാനും താഴേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ അത് താഴേക്ക് വരുന്നതാണ്. ഏകദേശം ഒരു 3% താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഹൂബിയുടെ ടോക്കൺ ഒരു 1% താഴേക്ക് വന്നിട്ടുണ്ട്. അതിന് താഴേക്ക് നോക്കുകയാണെങ്കിൽ 1% താഴെയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇനിയുള്ളവരൊക്കെ താഴേക്ക് ഒരു മൂവ്മെൻറ്റ് കാണിച്ചു വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതൊന്നും ഒന്നും മൈൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. അതായത് വലിയൊരു മൂവ്മെൻറ്റ് ഒന്നും നടത്താനായിട്ട് സാധിക്കാത്തവരാണ് ആ പറയുന്ന പ്രൊജക്റ്റുകളെല്ലാം. സോ അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ പ്രൊജക്റ്റ് വലിയൊരു ഡൗൺ ആയിട്ട് നമുക്ക് കാണേണ്ടതായിട്ടില്ല. സോ അതാണ് ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ എന്തായാലും ചാർട്ട് അനാലിസിസ് നോക്കി നോക്കാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $16,851 ആണ്. $16,851 എന്ന് പറയുമ്പോൾ നല്ലൊരു റീജിയനിലേക്ക്, നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിൽ നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരുമോ എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതോ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുമോ
എന്നുള്ളതും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. സോ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യേണ്ടത് ബിറ്റ്കോയിനെ സംബന്ധിച്ച് വളരെയധികം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയൻ നല്ല രീതിക്ക് തന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. സോ ദർ ആർ ചാൻസസ് ലൈക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഒരു മൂവ്മെൻ്റ് വന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അത് പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ വന്നിട്ട് ഇവിടുന്ന് റിജക്റ്റ് ആയിട്ട് താഴേക്ക് വരാനുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും അത് എത്രത്തോളം മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ച്. അതിനുശേഷം നമ്മൾ ഈ തീരം നോക്കുകയാണെങ്കിലും ഈ തീരം ഏകദേശം നല്ലൊരു റീജിയനിലേക്ക് തന്നെയാണ് പമ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഈ ഒരു റീജിയനിൽ നമ്മൾ നോക്കുകയാണെങ്കിലും കണ്ടല്ലേ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് റെസിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ തീരത്തെ സംബന്ധിച്ച് ഏകദേശം ഒരു 1281 വരെയൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സിമ്പിളായിട്ട് എത്തും, അവിടെ നിന്നിട്ടായിരിക്കും നല്ലൊരു റെസിസ്റ്റൻസ് എഫക്റ്റ് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആ റീജിയൻ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് നമ്മുടെ ഈ തീരവും എത്തുന്നത്. ഇതിപ്പോൾ എന്തായാലും 4-hour chart ആണ്, 4-hour chart ലെ റെസിസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. 1-hour chart ലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അതെന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് ഒരു 1250 അതിനുശേഷമാണ് നല്ലൊരു സപ്പോർട്ടായിട്ടൊക്കെ നമ്മൾ ഇത്ര നാൾ കണ്ട 1150 തൊട്ട് 1210 വരെയുള്ള ഈ ഒരു റീജിയനും നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും നമുക്ക് ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ നോക്കി നോക്കാം. ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് ഡോജ് എന്ന് പറയുന്നത് US ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഇതൊക്കെയാണ്. സോ അവർ മില്യൺസ് ഓഫ് റോബിൻഹുഡ് ഷെയർസ് ലിങ്ക്ഡ് ടു FTX, അതായത് FTXൻ്റെ ഏകദേശം 500 million വരുതായിട്ടുള്ള റോബിൻഹുഡ് ഷെയർസ് ഉണ്ട്. അതായത് ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോബിൻഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പ്ലസ് ക്രിപ്റ്റോ കറൻസി ഒരു എക്സ്ചേഞ്ചിൻ്റെ ഒരു ഒരു ഷെയറാണത്. സോ അതിൻ്റെ ഷെയർസ് ലോ പിടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ സീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് അറിയില്ല, പക്ഷേ സീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ US നിന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സോ നിങ്ങളുടെ പൊസിഷൻ നല്ല രീതിക്ക് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. സോ എന്തായാലും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫെഡ്, അതായത് ഫെഡറൽ റിസർവ്, അവരെ മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മിനിറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് ഹയർ റേറ്റ്സ് വരാനായിട്ടുള്ള ചാൻസ് അവർ തള്ളിക്കളയുന്നില്ല. 2023 ഹയർ റേറ്റ്സ് നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വരുമ്പോൾ ആണ് ഈ റിസഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രക്രിയ മാർക്കറ്റിലേക്ക് വരുന്നത്. സോ റിസഷൻ ഇനിയും വരാൻ, റിസഷൻ നല്ല രീതിയിൽ കടുക്കാനായിട്ടുള്ള ചാൻസ് മാർക്കറ്റിലുണ്ട്. ഇപ്പോഴും റിസഷൻ അടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആളുകൾ എന്തു പറയുക അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നില്ല. അതായത് റിസഷന് എല്ലാവർക്കും അറിയാം റിസഷൻ ഇപ്പോൾ വരും എന്നുള്ളത്, പക്ഷേ എപ്പോഴാണ് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ കൂട്ടുമ്പോഴാണ് ബാങ്കുകൾക്കും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ രീതിയിൽ പെർഫോം ചെയ്യുകയും അല്ലെങ്കിൽ മാർക്കറ്റ് അതിനനുസരിച്ച് ഒരു റിസഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്, ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും അത്തരത്തിലുള്ള ഒരു തൊഴിലില്ലായ്മയൊക്കെ കൂടുന്നതും ആ ഒരു സമയത്തായിരിക്കും. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സിനാരിയോ ആണ്. ആ ഒരു സിനാരിയോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് നല്ലൊരു റിസഷൻ തന്നെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് നോക്കുമ്പോഴുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നതും ന്യൂസ് എന്ന് പറയുന്നതും. സോ ഇതെല്ലാം വളരെയധികം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.